ഐപിഎല്ലിൽ ഇതുവരെ കിരീടം നേടാൻ സാധിക്കാതെ പോയ ടീമാണ് കിങ്സ് ഇലവൻ പഞ്ചാബ്. കഴിഞ്ഞ ഐപിഎൽ സീസണിലും പഞ്ചാബ് വളരെ മോശം പ്രകടനമാണ് കാഴ്ചവെച്ചത്. പഞ്ചാബിൻ്റെ ക്യാപ്റ്റൻസിയിലും അതുപോലെ കോച്ചിങ് ഡിപ്പാർട്ട്മെൻറ്റിലും അടുത്ത സീസണിൽ വലിയ മാറ്റമുണ്ടായേക്കുമെന്ന് നേരത്തെ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. എന്നാൽ കിങ്സ് ഇലവൻ പഞ്ചാബിൻ്റെ മെൻ്ററായിട്ട് യുവരാജ് സിംഗിനെ ടീമിലെത്തിക്കാൻ പഞ്ചാബ് മാനേജ്മെൻറ്റ് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചാബ് മാനേജ്മെൻറ്റ് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ക്യാപ്റ്റൻസിയിലും ഒരു വലിയ മാറ്റമുണ്ടായേക്കും. ശിഖർ ധവാനെ ക്യാപ്റ്റൻസിയിൽ നിന്നും പഞ്ചാബ് മാനേജ്മെൻറ്റ് മാറ്റിയേക്കും. നേരത്തെ യുവരാജ് സിംഗ് കിങ്സ് ഇലവൻ പഞ്ചാബിൻ്റെ താരമായിട്ടുണ്ടായിരുന്നു. അടുത്ത അപ്ഡേറ്റ് ഏഷ്യൻ ഗെയിംസിനുള്ള ഇന്ത്യൻ സ്ക്വാഡുമായി ബന്ധപ്പെട്ടതാണ്. ഏഷ്യൻ ഗെയിംസിനുള്ള ഇന്ത്യൻ മെൻസ് സ്ക്വാഡിനെയും വുമൺസ് സ്ക്വാഡിനെയും പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ വുമൺസ് ടീമിൻ്റെ വൈസ് ക്യാപ്റ്റനായിട്ട് സ്മൃതി മന്ദനയെ നിയമിച്ചിട്ടുണ്ട്. എന്നാൽ ഏഷ്യൻ ഗെയിംസിനുള്ള ഇന്ത്യൻ മെൻസ് സ്ക്വാഡ് പ്രഖ്യാപിച്ചപ്പോൾ ഋതുരാജ് ഗേഗ്വാദിനെ ക്യാപ്റ്റനായി പ്രഖ്യാപിച്ചപ്പോൾ വൈസ് ക്യാപ്റ്റനെ പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ മെൻസ് ടീമിൻ്റെ വൈസ് ക്യാപ്റ്റനായിട്ട് വാഷിണ്ടൻ സുന്ദറിനെ പരിഗണിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. വാഷിണ്ടൻ സുന്ദർ നേരത്തെ തമിഴ്നാട് പ്രീമിയർ ലീഗിൽ ഡിണ്ടിഗലിൻ്റെ ക്യാപ്റ്റനായിരുന്നു വാഷിണ്ടൻ സുന്ദർ. അടുത്ത അപ്ഡേറ്റ്, ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന പരമ്പരയിലെ ഇന്ത്യൻ ടീമിൻ്റെ ഒരു സാധ്യത ഇലവൻ പുറത്തുവിട്ടിരിക്കുകയാണ്. പ്രമുഖ മാധ്യമമായിട്ട് സ്പോർട്സ് ക്യൂ റിപ്പോർട്ട് ചെയ്ത വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള ഏകദിന പരമ്പരയിൽ ഇന്ത്യൻ ടീമിൻ്റെ സാധ്യത ഇലവൻ ഇങ്ങനെയാണ്: രോഹിത് ശർമ്മ, ശുഭ്മൻ ഗിൽ, വിരാട് കോഹ്ലി, സൂര്യകുമാർ യാദവ്, സഞ്ജു സാംസൺ വിക്കറ്റ് കീപ്പർ, ഹാർദിക് പാണ്ഡ്യ, രവീന്ദ്ര ജഡേജ, ശർദുൽ താക്കൂർ, കുൽദീപ് യാദവ്, മുഹമ്മദ് സിറാജ്, ഉമ്രാൻ മാലിക് താരങ്ങളാണ്. ഇനി ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന പരമ്പരയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സാധ്യത ഇലവൻ ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്തൂ.